ഗുഡ് ഈവനിംഗ് അമേരിക്ക, ഗുഡ് മോർണിംഗ് ഇന്ത്യ. എം സി എൻ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇറാനെതിരെ സൈബർ യുദ്ധത്തിന് ഒബാമ തയ്യാറെടുത്തിരുന്നതായി വെളിപ്പെടുത്തൽ. അമേരിക്കയിൽ നടന്ന നാഷണൽ സ്പെല്ലിംഗ് ബി മത്സരത്തിൽ ഇന്ത്യൻ ആധിപത്യം. ഇന്ത്യ അമേരിക്ക ബന്ധം കൂടുതൽ ദൃഢമാക്കുന്നതിനുള്ള ചർച്ചകൾക്ക് ഈ മാസം തുടക്കമാകും. പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിൽ അമേരിക്ക മെയ് മാസത്തിൽ പിന്നോട്ട് പോയതായി റിപ്പോർട്ടുകൾ. ഞാൻ മനോജ്, വാർത്തകൾ വിശദമായി. ഇറാനെതിരെ സൈബർ യുദ്ധത്തിന് ഒബാമ തയ്യാറെടുത്തിരുന്നതായി വെളിപ്പെടുത്തൽ. ഇറാന്റെ ആണവ പരിപാടികൾ തകർക്കുകയായിരുന്നു അമേരിക്കൻ ലക്ഷ്യമെന്നും റിപ്പോർട്ടിലുണ്ട്. ഇറാന്റെ ആണവ പദ്ധതികൾക്കെതിരായി സൈബർ ആക്രമണം വേഗത്തിലാക്കാൻ അധികാരത്തിന്റെ ആദ്യ നാളുകളിൽ തന്നെ US പ്രസിഡന്റ് ബരാക് ഒബാമ രഹസ്യ ഉത്തരവ് നൽകിയിരുന്നതായി വെളിപ്പെടുത്തൽ. യുദ്ധകാര്യത്തിൽ മുൻഗാമികളെപ്പോലെ തന്നെ പുതുതന്ത്രങ്ങൾ പയറ്റുന്നതിൽ യാതൊരു വിമുഖതയും ഒബാമ പ്രകടിപ്പിച്ചിട്ടില്ലെന്നും US സുരക്ഷാ യോഗങ്ങളിൽ പങ്കാളിയായ വിദഗ്ധനെ ഉദ്ധരിച്ച് റിപ്പോർട്ടുകൾ പറയുന്നു. ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണ സംവിധാനങ്ങളെ കമ്പ്യൂട്ടർ വൈറസ് വഴി തകർക്കാനുള്ള പദ്ധതിക്ക് ഒളിമ്പിക് ഗെയിംസ് എന്നായിരുന്നു രഹസ്യ പേരെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ജോർജ് ബുഷ് ജൂനിയറിന്റെ ഭരണകാലത്ത് തുടക്കമിട്ട ഈ സൈബർ വേട്ട ത്വരിതഗതിയിലാക്കിയത് ഒബാമ യുഗത്തിലാണ്. US ഇസ്രായേലും ചേർന്ന് ഇറാനെതിരെ വികസിപ്പിച്ച കമ്പ്യൂട്ടർ വൈറസിനെ വിദഗ്ധർ പിന്നീട് സ്റ്റാക്സ് നൈറ്റ് എന്നാണ് വിളിച്ചത്. ഇറാന്റെ നദാൻസ് ആണവ കേന്ദ്രത്തിലെ സംവിധാനങ്ങളാണ് അമേരിക്ക ലക്ഷ്യമിട്ടത്. എന്നാൽ 2010 ഈ വൈറസ് അവിചാരിതമായി ലോകമെങ്ങും ഇന്റർനെറ്റിൽ വ്യാപിച്ചത് US സൈബർ രഹസ്യ യുദ്ധത്തിന് തിരിച്ചടിയായി. വൈറസ് ലോകത്താകെ പടരുന്നതിനിടയിൽ ഒബാമയും വൈസ് പ്രസിഡന്റ് ജോ ബൈഡനും വൈറ്റ് ഹൌസിൽ രഹസ്യ യോഗം വിളിച്ചിരുന്നു. ഇപ്പോൾ അവസാനിപ്പിക്കണോ ഈ യുദ്ധമെന്ന ആശങ്കയോടെ തന്റെ ദേശരക്ഷാ ഉപദേഷ്ടാക്കളോട് ഒബാമ ആരാഞ്ഞെങ്കിലും തുടരാൻ തന്നെയായിരുന്നു ഒടുവിൽ പ്രസിഡന്റിന്റെ തീരുമാനം. സ്റ്റക്സ്നെ തങ്ങളുടെ ആണവ പരിപാടിയെ ബാധിച്ചെന്ന് തുടക്കത്തിൽ ഇറാൻ സമ്മതിച്ചിരുന്നില്ല. എന്നാൽ വൈറസിനെ കണ്ടെത്തിയെന്നും പ്രശ്നം പരിഹരിച്ചെന്നും പിന്നീട് വെളിപ്പെടുത്തി. സൈബർ സുരക്ഷയ്ക്കായി പ്രത്യേക വിഭാഗം ആരംഭിച്ചതായി കഴിഞ്ഞ വർഷം ഇറാൻ പ്രഖ്യാപിക്കുകയും ചെയ്തു. അമേരിക്കയിൽ ഔദ്യോഗിക കൃത്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന സിഖ് മുസ്ലിം വിഭാഗങ്ങളിലുള്ളവർക്ക് ഇനി മുതൽ തലപ്പാവ് ധരിക്കാം. ഇത് സംബന്ധിച്ച ഉത്തരവ് കഴിഞ്ഞ ദിവസം അധികൃതർ പുറത്തിറക്കി. അമേരിക്കൻ തലസ്ഥാന നഗരിയിലെ ഗതാഗത ശൃംഖലയിൽ ജോലി ചെയ്യുന്ന മുസ്ലിം സിഖ് ജീവനക്കാർക്ക് ഇനി സ്വതന്ത്രമായി തലപ്പാവ് ധരിക്കാം. സെപ്റ്റംബർ 11 ഭീകരാക്രമണത്തിനു ശേഷം നിഷേധിക്കപ്പെട്ട സ്വാതന്ത്ര്യമാണ് ഇപ്പോൾ പുനഃസ്ഥാപിച്ചിരിക്കുന്നത്. സർക്കാർ ഏജൻസികളുടെ മുദ്രകൾ ഒന്നുമില്ലാതെ തന്നെ ഇരുമതസ്ഥർക്കും തൊപ്പിയോ തലപ്പാവോ ധരിക്കാമെന്നാണ് പുതിയ നിയമം. സിഖുകാരുടെ ടർബന്റെ കാര്യത്തിൽ യൂണിഫോമിന്റെ നിറം പാലിക്കണമെന്ന് മാത്രം. അമേരിക്കൻ നീതിന്യായ വകുപ്പും ന്യൂയോർക്ക് സിറ്റി ട്രാൻസിറ്റ് അതോറിറ്റിയും തമ്മിൽ ഇത് സംബന്ധിച്ച് ധാരണയായി. 2004 സെപ്റ്റംബറിലാണ് കിഴക്കൻ ന്യൂയോർക്കിലെ ജില്ലാ കോടതി തലസ്ഥാനത്തെ ഗതാഗത മേഖലയിൽ ജീവനക്കാർക്കിടയിൽ തലപ്പാവ് നിരോധിച്ചുകൊണ്ട് ഉത്തരവിറക്കിയത്. മതപരമായ വേർതിരിവ് സൃഷ്ടിക്കുന്നു എന്നായിരുന്നു ഇതിന് കാരണമായി പറഞ്ഞത്. ശിരോകവചത്തിൽ ട്രാൻസിറ്റ് അതോറിറ്റിയുടെ മുദ്രയില്ലെന്ന കാരണത്താൽ മാനേജ്മെന്റ് വിവേചനം കാണിച്ച മുൻ ജീവനക്കാർക്ക് $184,500 നഷ്ടപരിഹാരം നൽകാനും ധാരണയായിട്ടുണ്ട്. 2004 മാർച്ചിൽ അമേരിക്കൻ നീതിന്യായ വകുപ്പ് നടത്തിയ പരിശോധനയിലാണ് മെട്രോ ഗതാഗത ശൃംഖലയിലെ തൊഴിലാളികളുടെ അംഗീകൃത മുദ്രയില്ലാത്ത ശിരോകവചങ്ങൾ ധരിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്നാണ് കോടതി മുഖേന ഇതിന് നിരോധനം വന്നത്. ഇതിനെതിരെ സിഖുകാരുടെ കൂട്ടായ്മ മതവിവേചനം ആരോപിച്ച് പരാതി നൽകിയതിനെ തുടർന്നാണ് ഇപ്പോൾ നിരോധനം നീക്കിയത്. അമേരിക്കയിൽ ഇന്നലെ അവസാനിച്ച നാഷണൽ സ്പെല്ലിംഗ് ബി മത്സരത്തിൽ ഇന്ത്യൻ ആധിപത്യം. 277 പേർ പങ്കെടുത്ത മത്സരത്തിലെ ആദ്യ 3 സ്ഥാനവും ഇത്തവണയും ഇന്ത്യൻ വംശജർക്ക് തന്നെയാണ്. അമേരിക്കയിൽ ഇന്നലെ അവസാനിച്ച അമേരിക്കയിലെ പ്രശസ്തമായ സ്പെല്ലിംഗ് ബി മത്സരത്തിൽ ഇന്ത്യൻ വംശജയായ 14-കാരിക്ക് വിജയം. ഗെറ്റപ്പ എന്ന ഫ്രഞ്ച് വാക്കിന്റെ സ്പെല്ലിംഗ് ശരിക്ക് പറഞ്ഞാണ് സ്നിഗ്ധ നന്ദിപതി ഒന്നാമതായി എത്തിയത്. GUETPENS ഒളിഞ്ഞിരുന്ന് ആക്രമിക്കുക, കെണിയിലാക്കുക എന്നൊക്കെയാണ് ഈ വാക്കിന്റെ അർത്ഥം. 2-ഉം 3-ഉം സ്ഥാനങ്ങളും ഇന്ത്യൻ വംശജർക്ക് തന്നെയാണ്. 277 പേർ പങ്കെടുത്ത മത്സരത്തിൽ 9 പേരാണ് ഫൈനലിലെത്തിയത്. കാലിഫോർണിയയിലെ സാൻഡിയഗോയിൽ വിദ്യാർത്ഥിയാണ് സ്നിഗ്ധ. സമ്മാനമായി $30,000 ട്രോഫിയും $2,500 നിക്ഷേപ ബോണ്ടും $5,000 സ്കോളർഷിപ്പും എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്കയുടെ വക $2,600 റഫറൻസ് പുസ്തകങ്ങളും കിട്ടും. തുടർച്ചയായി 5-ാം തവണയാണ് ഇന്ത്യയിൽ നിന്നുള്ളയാൾ സ്പെല്ലിംഗ് ബിയിൽ 1-ാമതെത്തുന്നത്. ഒർലാൻഡോയിൽ നിന്നുള്ള 14-കാരി സ്റ്റുഡി മിസ്ട്രയ്ക്കാണ് 2-ാം സ്ഥാനം. ന്യൂയോർക്കിലെ ബേസൈഡ് ഹിൽസിൽ നിന്നുള്ള അരവിന്ദ് മഹാങ്കാളി 3-ാം സ്ഥാനവും നേടി. ഇന്നലെയാണ് മത്സരങ്ങൾ അവസാനിച്ചത്. നരഭോജികൾ വീണ്ടും അമേരിക്കയിൽ ഭീതി പടർത്തുന്നു.
സഹതാമസക്കാരന്റെ ഹൃദയവും തലച്ചോറും ഭക്ഷണമാക്കിയ 21-കാരനെ മെറിലാൻഡിൽ പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രാകൃതമായ മനുഷ്യന്റെ ചെയ്തികൾ അമേരിക്കൻ സമൂഹത്തിൽ കൂടി വരുന്നതിന്റെ തെളിവുകളുമായി മെറിലാൻഡിൽ നിന്നും പുതിയ സംഭവം പുറത്തുവന്നു. നരഭോജിയായ ഒരാൾ പൊതുനിരത്തിൽ മറ്റൊരാളുടെ മുഖം കടിച്ചു നിന്ന സംഭവം നടന്ന ദിവസങ്ങൾക്കുള്ളിലാണ് ഇതിനോട് സമാനമായ പുതിയ സംഭവം പുറത്തുവന്നത്. ഒരേ വീട്ടിൽ താമസിച്ചിരുന്നയാളുടെ ഹൃദയവും തലച്ചോറും ഭക്ഷണമാക്കിയ 21-കാരനെയാണ് കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവർ താമസിച്ചിരുന്ന വീട്ടിൽ നിന്ന് ലോഹത്തിന്റെ ടിന്നുകളിലാക്കി സൂക്ഷിച്ചു വച്ചിരുന്ന ഒരാളുടെ തലയും രണ്ട് കൈകളും പോലീസ് കണ്ടെടുത്തു. അലക്സാണ്ടർ കിൻവ എന്നയാളാണ് നരഭോജിയായ ആ മനുഷ്യൻ. ഇയാൾക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുത്തതായും പോലീസ് അറിയിച്ചു. ഇയാളെ പിടികൂടുന്നതിനായി സഹായിച്ചത് സ്വന്തം പിതാവാണെന്നതാണ് മറ്റൊരു സത്യം. ഇപ്പോൾ കൊല്ലപ്പെട്ടയാളെ 6 ദിവസം മുമ്പാണ് കാണാതാകുന്നത്. പ്രഭാത സവാരിക്കിറങ്ങിയ വ്യക്തിയെ പിന്നീട് ആരും കണ്ടിട്ടില്ല. ഇത് സംബന്ധിച്ച അന്വേഷണമാണ് ആർക്കും അറപ്പും വെറുപ്പുമുളവാക്കുന്ന സംഭവത്തിലേക്ക് വഴിതെളിച്ചത്. 37-കാരനായ അഗ്യോക്കോഴി എന്നയാളാണ് കൊല്ലപ്പെട്ടത്. ഇയാൾ ഖാനയിൽ നിന്ന് 2 മാസ്റ്റർ ഡിഗ്രികൾ സ്വന്തമാക്കിയിട്ടുള്ള ആളാണ്. ഇപ്പോൾ മോർഗൻ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥിയുമാണ്. നരഭോജിയായ കൊലപാതകിയും ഇതേ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥിയാണ്. ഇന്ത്യ അമേരിക്ക ബന്ധം കൂടുതൽ ദൃഢമാക്കുന്നതിനായുള്ള ചർച്ചകൾക്ക് ഈ മാസം തുടക്കമാകും. US പ്രതിരോധ സെക്രട്ടറി ലിയോൺ പനേറ്റിയുടെ ഡൽഹി സന്ദർശനം അടുത്തയാഴ്ച നടക്കും. ഇന്ത്യയുമായുള്ള ഉഭയകക്ഷി ബന്ധത്തിന് മുന്തിയ പരിഗണന നൽകാൻ US ഭരണകൂടം തീരുമാനിച്ചു. ഇതിന്റെ ഭാഗമായി ഇരു രാജ്യങ്ങളിലെയും പ്രമുഖ നേതാക്കൾ തമ്മിലുള്ള വിവിധ കൂടിക്കാഴ്ചകൾ ഈ മാസം നടക്കും. പ്രതിരോധം, വ്യാപാരം, വിദ്യാഭ്യാസം എന്നീ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യം. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൈനിക ബന്ധം ശക്തിപ്പെടുത്തി അടുത്ത ഘട്ടത്തിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായി പ്രതിരോധ സെക്രട്ടറി ലിയോൺ പനേറ്റ അടുത്തയാഴ്ച ഡൽഹി സന്ദർശിക്കും. 2 ദിവസം പനേറ്റ ഇന്ത്യയിലുണ്ടാകും. സാമ്പത്തിക വ്യവസായ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന്റെ ഭാഗമായി ധനകാര്യ സെക്രട്ടറി തിമോത് ഗെയ്നർ ജൂൺ അവസാന വാരം ഇന്ത്യയിലെത്തും. US വിദേശകാര്യ സെക്രട്ടറി ഹില്ലരി ക്ലിന്റൺ ഇന്ത്യൻ കേന്ദ്രമന്ത്രിമാരുമായി വാഷിംഗ്ടണിൽ 3 ചർച്ചകൾക്ക് ആതിഥ്യമരുളും. വിദേശകാര്യമന്ത്രി SM കൃഷ്ണയുമായി June 13 നടക്കുന്ന 3ാം വട്ട തന്ത്രപ്രധാന സംഭാഷണവും ഇതിലുൾപ്പെടും. ശാസ്ത്ര സാങ്കേതിക കാര്യങ്ങളിൽ സഹകരണം കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായി 11 കേന്ദ്രമന്ത്രി വിലാസ് റാവു ദേശ്മുഖും വിദ്യാഭ്യാസ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് 12 മാനവ വിഭവശേഷി മന്ത്രി കപിൽ സിബലും ഹിലരിയുമായി കൂടിക്കാഴ്ച നടത്തും. സിയാൽ റെസ്റ്റോറന്റ് വെടിവെയ്പ് കേസിൽ 3 പേരെ രക്ഷിച്ചയാൾക്ക് നായക പരിവേഷം. ലോറൻസ് ആദം എന്നയാളുടെ സമയോചിതമായ ഇടപെടൽ 3 ജീവനുകളെയാണ് രക്ഷപ്പെടുത്തിയത്. ബുധനാഴ്ച രാത്രിയിൽ വാഷിംഗ്ടണിലെ സിയാൽ പ്രദേശത്തെ വെടിവെയ്പിൽ 5 പേർ മരിക്കുകയും 4 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തിൽ 3 പേരുടെ ജീവൻ രക്ഷിച്ചത് ലോറൻസ് എന്നു പേരായ ഒരാളാണെന്ന് പോലീസ് തിരിച്ചറിഞ്ഞു. ലോറൻസ് എന്ന പേര് മാത്രമേ പോലീസ് പുറത്തുവിട്ടിട്ടുള്ളൂ. എന്നാൽ ഇയാളുടെ മുഴുവൻ പേര് ലോറൻസ് ആഡംസ് എന്നാണെന്ന് സിയാൽ ടൈംസ് റിപ്പോർട്ട് ചെയ്തു. 2 കൈത്തോക്കുകൾ ഉപയോഗിച്ച് പ്രദേശത്തെ റെസ്റ്റോറന്റിലുള്ളവർക്ക് നേരെ ഇയാൾ വെടിവെക്കുകയായിരുന്നു എന്നും ഇതിനിടയിലേക്ക് ചാടി വീണ ലോറൻസ് അക്രമിയെ 2 പ്രാവശ്യം സ്റ്റൂളുകൊണ്ട് അടിച്ചതായും ഇയാളുടെ സമയോചിതമായ നടപടി കുറഞ്ഞത് 3 ജീവനുകൾ രക്ഷിച്ചതായും പോലീസ് അറിയിച്ചു. ലോറൻസിന്റെ സഹോദരൻ September 11 ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടയാളാണെന്നും സിയാൽ ടൈംസ് പറയുന്നു. സ്വന്തം ജീവൻ പോലും പണയം വെച്ച് 3 ജീവനുകൾ രക്ഷിച്ച ലോറൻസിനെ ഹീറോ എന്ന പരിവേഷം നന്നായി ചേരുമെന്നും അസിസ്റ്റന്റ് പോലീസ് ചീഫ് ജിം പ്യൂഗൻ അറിയിച്ചു. റെസ്റ്റോറന്റിൽ വെച്ച് മറ്റൊരാളുമായി ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് വെടിവെച്ച് കേട്ടതെന്നും അവിടെ എത്തുമ്പോൾ ജനങ്ങൾ പരിഭ്രാന്തരായി ഓടുന്നതും ഒരാൾ അവർക്ക് നേരെ വെടിവെക്കുന്നതുമാണ് കണ്ടത്. ഉടൻ തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു സ്റ്റൂൾ ഇയാൾക്ക് നേരെ എറിഞ്ഞു. ഇത് അക്രമിയുടെ കാലിനാണ് കൊണ്ടത്. പിന്നെയാണ് സ്റ്റൂൾ ആയുധമാക്കി ഇയാൾ അക്രമിക്ക് നേരെ ചെന്നത്. ഇതോടെയാണ് ഇയാൻ സ്റ്റാബിക്കി എന്ന അക്രമി റെസ്റ്റോറന്റ് വിട്ട് രക്ഷപ്പെട്ടതെന്നും പോലീസിന് നൽകിയ മൊഴിയിൽ ലോറൻസ് പറഞ്ഞു. എന്നാൽ ലോറൻസിന്റെ ചിത്രം പുറത്തുവിടാൻ അധികൃതർ ഇതുവരെയും തയ്യാറായിട്ടില്ല. പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിൽ രാജ്യം പിന്നോട്ട് പോയതായി റിപ്പോർട്ടുകൾ. ഇതിന്റെ ഫലമായി അമേരിക്കൻ ഓഹരി വിപണിയിലും തകർച്ച നേരിട്ടു. അമേരിക്കൻ തൊഴിൽ രംഗത്ത് വീണ്ടും തകർച്ച. മെയ് മാസത്തിൽ 69,000 പുതിയ തൊഴിലവസരങ്ങളാണ് അമേരിക്കയിൽ സൃഷ്ടിക്കപ്പെട്ടത്. 2011 അവസാന മാസങ്ങളിൽ തുടങ്ങിയ തൊഴിൽ മേഖലയിലെ വളർച്ചയ്ക്കേറ്റ വലിയ തിരിച്ചടികളിൽ ഒന്നായി ഈ കഴിഞ്ഞ മാസത്തെ നിരക്കുകൾ. ഇതോടെ 8.1% തൊഴിലില്ലായ്മ നിരക്കിൽ 0.1% വർധന രേഖപ്പെടുത്തി. 8.2 എന്ന നിലയിലെത്തി. 2013 ജനുവരി മുതൽ ഏപ്രിൽ മാസം വരെയും ഓരോ മാസവും 100,000 അതിലധികമോ തൊഴിലവസരങ്ങളാണ് സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരുന്നത്. മെയ് മാസത്തിന്റെ തൊഴിൽ നിരക്കിലെ കണക്കുകൾ പുറത്തു വന്നതോടെ അമേരിക്കൻ ഓഹരി വ്യാപാരത്തിലും ഇന്ന് തകർച്ചയുടെ ദിവസമായിരുന്നു.
ഡൌ ജോൺസിന് 165 പോയിന്റിന് നഷ്ടമാണ് ഇന്ന് ഒരു ദിവസം മാത്രം ഉണ്ടായത്. വാർഷിക വ്യാപാരത്തിൽ ഇത് 1.3% കുറവ് കണക്കാക്കും. പ്രമുഖ ഓഹരി വ്യാപാരികളായ ഡാക്സിന് 2.9%, കാക് ഫോർട്ടിക്ക് 1.9% കുറവാണ് രേഖപ്പെടുത്തിയത്. സാമ്പത്തിക പ്രതിസന്ധി ആരംഭിച്ച ശേഷം അമേരിക്കയിൽ മാത്രം ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങളാണ് നഷ്ടപ്പെട്ടത്. ഇത് അടുത്ത കാലങ്ങളിൽ കുറഞ്ഞു വരികയായിരുന്നു. ഇന്ന് പുറത്തു വന്ന തൊഴിൽ കണക്കുകൾ അമേരിക്കൻ തൊഴിലാളികളെയും കുടുംബങ്ങളെയും വളരെ ആഴത്തിൽ ബാധിക്കുമെന്ന് റിപ്പബ്ലിക്കൻ നേതാവ് മിറ്റ് റോംനെ അഭിപ്രായപ്പെട്ടു. ബരാക് ഒബാമ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലെ പാളിച്ചകളാണ് ഇത്തരത്തിൽ ഏറെ മോശപ്പെട്ട സ്ഥിതിവിശേഷം ഉണ്ടാക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ 27 ആഴ്ചകളായി ജോലിയില്ലാതെ കഴിയുന്നവരുടെ എണ്ണത്തിലും വർധനവ് രേഖപ്പെടുത്തി. ഏപ്രിൽ മാസത്തിൽ ഇത് 5.1 മില്യൺ ആയിരുന്നു എങ്കിൽ മെയ് മാസം കഴിഞ്ഞതോടെ 5.4 മില്യൺ ആയി വർദ്ധിച്ചിട്ടുണ്ട്. ഇത് മൊത്തം തൊഴിൽരഹിതരുടെ പകുതിയോളം വരും. യൂറോപ്പിനെ ഇപ്പോൾ ബാധിച്ചിട്ടുള്ള സാമ്പത്തിക പ്രശ്നങ്ങളും അമേരിക്കൻ തൊഴിൽരംഗത്തെയും ഓഹരി വ്യാപാരത്തെയും ബാധിച്ചിട്ടുണ്ടെന്ന് ഒരു വിഭാഗം സാമ്പത്തിക വിദഗ്ധർ അഭിപ്രായപ്പെട്ടു. വിയറ്റ്നാം യുദ്ധഭീകരതകൾ പുറംലോകത്തെത്തിച്ച നാപ്പാം പെൺകുട്ടിയുടെ ചിത്രം ക്യാമറയിൽ പതിഞ്ഞിട്ട് 4 പതിറ്റാണ്ട് തികയുന്നു. അസോസിയേറ്റ് പ്രസ് ഫോട്ടോഗ്രാഫറാണ് നഗ്നയായി ഓടുന്ന പെൺകുട്ടിയുടെ ചിത്രം പകർത്തിയത്. 1970 നടന്ന വിയറ്റ്നാം യുദ്ധത്തിന്റെ ജീവിച്ചിരിക്കുന്ന മുഖമാണ് ഇപ്പോൾ 49-കാരിയായ കിം ഫുക്കിന്. യുദ്ധം രൂക്ഷമായതോടെ അമേരിക്ക ഉൾപ്പെട്ട കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ചേരി വൻ ആൾനാശത്തിനായി വിതച്ച നാപ്പാം ബോംബുകളിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്ന കുട്ടികളുടെ ചിത്രവും അതിൽ പൂർണ്ണ നഗ്നയായി ഓടുന്ന കിം ഫുക്കുമാണ് യുദ്ധത്തിന്റെ ഭീകരത ലോകത്തെ അറിയിച്ചത്. അസോസിയേറ്റ് പ്രസിന്റെ ഫോട്ടോഗ്രാഫറായ ഹുൻ കോങ് ആണ് ഈ ചിത്രം തന്റെ ക്യാമറയിൽ ഒപ്പിയെടുത്തത്. അന്ന് അസോസിയേറ്റ് പ്രസ് ഫോട്ടോഗ്രാഫർ പകർത്തിയ പൂർണ്ണ നഗ്നയായ പെൺകുട്ടിയുടെ ചിത്രത്തിന് ഇന്നേക്ക് 40 വർഷം തികയും. ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രതലത്തിലാണ് അന്ന് ഈ ചിത്രം പിറന്നത്. ഈ ചിത്രമാണ് യുദ്ധത്തിന്റെ ഭീകരത ലോകത്തിന് മുന്നിൽ തുറന്നു വച്ചതും ഇതാണ് യുദ്ധത്തിന് ശമനമുണ്ടാക്കാൻ സഹായിച്ചതും. 1972 ജൂൺ 8 ഈ ചിത്രത്തിന്റെ പിറവിക്ക് കാരണമായ ആക്രമണം നടക്കുന്നത്. യുദ്ധത്തിൽ വീട് നഷ്ടപ്പെട്ടവർ അധിവസിച്ചിരുന്ന ക്ഷേത്രത്തിന് നേരെ പാഞ്ഞെടുത്ത ബോംബുകൾ അന്ന് നിരവധി പേരുടെ ജീവനെടുത്തു. എന്നാൽ അന്ന് ഉടുവസ്ത്രം പോലും എടുക്കാതെ ജീവന് വേണ്ടി പാഞ്ഞ ആ മണിക്കൂറുകൾ ഇവർക്ക് ഇന്നും മറക്കാനാകുന്നില്ല. ഏവരെയും കത്തിക്കരിച്ചു കൊല്ലാൻ ശേഷിയുള്ളതായിരുന്നു നാപ്പാം ബോംബുകൾ. ഒരു ചിത്രത്തിന് 1000 വാക്കുകളുടെ ശക്തിയുണ്ടെന്ന് മനസ്സിലാക്കി തന്ന സംഭവങ്ങളിലൊന്നായിരുന്നു നാപ്പാം പെൺകുട്ടി എന്ന ഈ ചിത്രം.